いいよな。അടിപൊളി അടിപൊളി അടിപൊളി ആളെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? എന്ത് പേര്? പൊന്നമ്മ. എവിടെ വീട്? കോട്ടയം. കോട്ടയം. പെട്ടെന്ന് നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് മൂക്കുറ്റി. അത് കുറച്ച് നാളായിട്ട് അത് അടഞ്ഞുപോയി. ഈ കൊറോണ കാലഘട്ടത്തിൽ പലരും മാസ്ക് വെക്കുന്ന സമയത്ത് വലിയ അങ്ങനെ അടഞ്ഞുപോയിട്ടുള്ള ഉരി വെച്ചിട്ട് അടഞ്ഞു പോയിട്ടുള്ള. അതിനടിയിൽ ചെറിയ മുഴ പോലെ വന്നായിരുന്നു, അപ്പൊ ഉരി എടുത്തായിരുന്നു. അതെ അല്ലേ? ഇവിടെ ചുങ്കത്തിൽ വരാറുണ്ടോ? ഇല്ല, ഞാൻ കോട്ടയത്ത് അത് എടുത്തേ. ഇവിടെ ഇവിടെ ഇഷ്ടമായി. ഓക്കെ, ഇപ്പം ഇപ്പൊ ഈ രണ്ടു ദിവസങ്ങളിൽ സൗജന്യമായിട്ടാണ് കാതുത്തുന്നത്, പിന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എത്ര കൊല്ലം മുൻപാണ് കാതു കൂത്തിയിട്ടുള്ളത്? അഞ്ചെട്ട് വർഷമായി. മൂക്കൂത്തിട്ടില്ല. ഓർമ്മയുണ്ടോ? അയ്യോ, അത് കുഞ്ഞിലെയാ. നാത്തുകൊണ്ടാണല്ലേ? നാത്തൂര് പേരെന്താ? അപ്പൊ നാത്തൂരും മോള് കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ പേര്? റോണി. അപ്പൊ എങ്ങനെയുണ്ട് വാജിയുടെ കാതു മൂക്കൂത്തിൽ ചടങ്ങ്? നിർബന്ധ പ്രകാരാണല്ലേ. ഓക്കെ, കരയോ? ഗ്ലാസ് വേണേ എടുത്തോ. ചിരിച്ചു മരിച്ചോ? ഇത്രയധികം ചിരിച്ചൊരാളെ ആദ്യമേ കണ്ട്. ഗംഭീരായോ? അന്റി വേറെ എടുത്തോ. അപ്പൊ ആന്റി എവിടെ കുത്തിയാലോ? അവർക്ക് ഇഷ്ടമുണ്ട് അവിടെ. ഒരു ഇവരിത് കൂത്തല്ലേ? ഇവരെ കൂത്തല്ലോ. ഒരു രണ്ടാള് സുന്ദരകുട്ടന്മാരാകണം. വേണ്ട, എന്താ പേര്? രുചി. എവിടെ വീട്? ഇപ്പം രണ്ടാമത്തെയാണോ കമ്മല്? എത്ര മുറ കുത്തും? ശരി, കുത്തിക്കോളൂ. പിന്നെ വേണിട്ടോ? കുഴപ്പമില്ല. അടുത്തില്ലേ? രണ്ടു കഴിഞ്ഞല്ലേ. അപ്പൊ ഏതിനില്ല ആദ്യമേ? ഏത്? എത്ര കൊല്ലം മുൻപാണ് ആദ്യം കമ്മല്? കുഞ്ഞായിരിക്കും. അത് ഓർമ്മയില്ലല്ലേ. ഇപ്പൊ വേദനൊന്നും ഇല്ല. മുകളിൽ അടുത്ത ചേച്ചി വന്നിട്ടുണ്ട്. പേരെന്താ ചേച്ചി? എവിടെ വീട്? അടിപൊളി. ഒന്ന് കാണിച്ചു കൊടുത്ത്. വേദനെടുത്തോ? ഈ ഏതിലാണ് കൂടുതൽ വേദന? ചെവിയിലാണോ കാതിലാണോ കൂടുതൽ വേദന? ഒരു മൂക്കില്. മൂക്കിലാണ് വേദന എടുക്കുന്നത് അല്ലേ? ഇനിയിപ്പോ പറഞ്ഞു മാറ്റില്ലേ? പേരുന്ന് അമൽ. എത്ര കാലം ഈ കാതുകുത്തി പരിപാടിക്ക് തുടങ്ങിട്ട്? ഇപ്പൊ ഇന്ന് നമ്മൾ ഇത്ര നേരം ചെയ്തല്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാതാണോ? അതെ, ഗണ്ണാണോ ഉപയോഗിക്കുന്നത്? സാധനം നോർമൽ കുത്താണ്. ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗണ്ണാണ്. കഴിയും. അപ്പൊ എല്ലാ കൊല്ലം നമ്മൾ സ്ഥിരം കാതുകുത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടല്ലേ, ഈ ഒരു ചടങ്ങില്. അതൊരു ആചാരമാക്കി മാറ്റിയില്ലേ. ഓക്കെ, എന്താ പേര്? നയന. എവിടെ വീട്? എന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്ത് ചെയ്യാനാ പോകുന്നത്? കാത് എത്ര കൊടുത്തിട്ട്? എന്തായാലും സൗജന്യമാണ്. ഇന്ന് നാളെ ഇന്ന് തോന്നി നാളെ മൂക്ക് കുത്തിക്കും. ഓക്കെ, നോക്കാം. കരയോ? ഈ കാത് കുത്തുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇതാരാ? അമ്മയാണോ? ഈ ആദ്യം കാതുകുത്തിയപ്പോ ഭയങ്കര കരച്ചിലായിരുന്നോ? ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം, നായനെ കാതുകുത്തുന്നു കരയാൻ പോണോ? ചെറിയ വേദനയിലൊന്നും, ചെറിയൊരു സൂചി കുത്തുന്ന വേദന പോലും ഇല്ല. ശരി, പറയല്ലേ. ശരിയല്ലേ. Thank you.
ചിരിച്ചേട്ടാ കാത് കുത്തിട്ട് ചിരിക്കണാ അതാണ് ഓക്കെ അപ്പൊ ഇതറിഞ്ഞിട്ട് വന്നാണോ അല്ലല്ല അറിയാം അന്ന് വന്നതാ എന്റെ പേര് എന്റെ പേര് അഭിഷേക് എവിടെയാ എന്നോട് ചാലപ്പുടി മേലൂർ മേലൂർ അറിയാതെ വന്നു വീട്ടാണ് അറിയാതെ ഇവിടെ തന്നെയാണ് സ്വർണ്ണം എടുക്കാറ് എടുക്കാറുള്ളത് പിന്നെ നാളെ ഇപ്പൊ 4 മാസമാവും ഞാൻ അടുത്ത മാസം ബാംഗ്ലൂർ പോണായിരുന്നു മുന്നേ കാത് നോക്കിട്ട് പോകുമ്പോഴത്തേക്ക് റെഡിയാകും അപ്പൊ അതിനുള്ള വന്നതാ പേരെന്താ അപ്പൊ അഭിഷേകിന്റെയും ശ്രീലക്ഷ്മിയുടെയും കുഞ്ഞുവാവയാണ് ഐറ. ഐറയുടെ കഥകുത്താണ് നമ്മളിവിടെ നടക്കുന്നത്. കഴിഞ്ഞു കഴിഞ്ഞു അയ്യോ കളിക്കാനുള്ള കൊടുക്ക് കളിക്കാനുള്ള കൊടുക്ക് ഹായ് നമ്മുടെ ബിജി ടീച്ചറാണ്. ടീച്ചറെ എന്തുകൊണ്ടാണ് മാറ്റി കുത്തുന്നത്? അതിങ്ങനെ കുത്തി ആദ്യത്തെ തൊട്ട് ഇങ്ങനെ താഴ്ന്ന കാരണം ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കുത്താനാണല്ലേ. മുൻപ് എങ്ങനെയാണ്? നോർമൽ കുത്തിലാണോ ഗണ്ണ വെച്ചടിച്ചാണോ? നോർമൽ ചെറുപ്പത്തിലാണോ? നല്ല ചെറുപ്പത്തിൽ. ഇപ്പൊ ഗണ്ണ വെച്ചാണോ? ഞാൻ പേടിയില്ല. ചിരിച്ചിടാണാ ഒരു വേദന ഇല്ല. പേടി ഉള്ളില് പേടിയാ ചിരിച്ച് പുറത്തേക്കുന്നത്. പുതിയ കമ്പനി കിട്ടുകൊടുത്തു. ടീച്ചറും വളരെ ഹാപ്പിയാണ്. കഥകുത്തില് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മുൻപ് കഥകുത്തിയുള്ള കുഞ്ഞിലല്ലേ എന്റോ? ഇപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയില്ലേ? കാതു രണ്ടോ കുത്തില്ല? കാതു രണ്ട് കുത്തില്ല, സെക്കൻഡ് ഉണ്ട് അല്ലേ. തേർഡ് കുത്തില്ല ഇനി. ഇവിടെ വീട് പേരെന്താ? അനക. ഓക്കെ. വേണ്ടതാ ഇല്ലല്ലേ, ചെറിയൊരു മുള്ളൂത്ര. ആദ്യം ആദ്യം കാതു കുത്തി ഓർമ്മയുണ്ടോ? ഓരോരോ സൗജന്യം ഏത് വേണേ കുത്താം. രണ്ടു ദിവസം ഉണ്ടല്ലോ, 20-21 ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞോട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട്. ലേഡീസ് ആണ് കൂടുതലും. അവർ വന്നിട്ട് കാതും മൂക്ക് കുത്തലും ഇപ്പൊ കൂടുതൽ ആൾക്കാർ മൂക്കുത്താനാണ് വരുന്നത്. ഇപ്പൊ കണ്ടയിൽ കൂടുതൽ ആൾക്കാർ മൂക്കാണ് കുത്തുന്നത്. കാരണം ഇപ്പൊ ആ ട്രെൻഡ് വന്നു തുടങ്ങിയതുകൊണ്ട് മൂക്കുത്തൽ ഇപ്പൊ കൂടുതലായി. അപ്പൊ ഇപ്പൊ സൗജന്യമായിട്ട് ഈ ഒരു 20-21 ഇന്ന് നാളെ നിങ്ങൾക്ക് വന്ന് സൗജന്യമായിട്ട് ഇവിടെ കാതും മൂക്കും കുത്താം. അപ്പൊ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു രഞ്ജിത്ത് കോൺസിംഗത്തിനോട് നമുക്ക് ചോദിക്കാം. സാധാരണ ഒരു ഇഞ്ചക്ഷൻ കിട്ടുമ്പോ നമ്മള് ദുഃഖിക്കുകയോ ചെയ്യാം. ഈ കാത് കുത്തുമ്പോ വരുന്ന വേദന, ഒരു ഞെട്ടലുണ്ടായാലും അത് കഴിയുമ്പോ സ്ത്രീകൾ ചിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ സന്തോഷിക്കുന്ന ഒരു വേദനയാണ് കാതുകുത്തലിന്റെ വേദന. ആ ചെറിയ വേദന ആഘോഷമാക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇതിന് വലിയൊരു ലക്ഷ്യമുണ്ട്, കൂടുതൽ ആൾക്കാരെ കൂടുതൽ കമ്മലുകൾ ഇടാൻ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ചെറിയ കച്ചവടം ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഈ സന്തോഷകരമായ ഈ നുറുങ്ങു വേദന ആഘോഷമാക്കുക. എത്ര കമ്മലുകൾ വരെ തുടങ്ങി ആൾക്കാർ? ഈ ഇപ്പൊ ഈ വർഷം കാണുന്ന ഒരു പുതിയ രീതി, ഒരു വശത്ത് മാത്രം 7-8 കമ്മലുകൾ കുത്തുക, ഇടതുവശത്ത് ഒരു വശത്ത് ഒറ്റൊരു കമ്മലിൽ നിലനിർത്തുക, അങ്ങനെ ഒരു പുതിയ രീതിയും കൂടി ഇപ്പൊ കണ്ടു. ആണുങ്ങൾ രണ്ട് മൂക്ക് കുത്തി തുടങ്ങി. മൂക്കുകൂത്തുണ്ട്, രണ്ട് കാതൊക്കെ ഇഷ്ടംപോലെ കുത്തുണ്ട്. അത് മുമ്പേ ഉണ്ട്, മൂക്കുകൂത്തുണ്ട് അല്ലേ. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒരു സൈഡിൽ 7 കമ്മൽ വരെ കുത്താന്നുള്ളത്, മനസ്സിലായില്ലേ. അപ്പൊ ചെറിയ സന്തോഷിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ രഞ്ജിയോടും പറയുന്നത് കറക്റ്റ് ആണ്. കാരണം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ കാത് കുത്തുമ്പോ എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുക. അവരെ കരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കും. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരെയും സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ഇന്നും നാളെയുമായിട്ട്.
20 25 തീയതികളിൽ ഇവിടെ സൗജന്യമായി കാതും മൂക്കും കുത്തി കൊടുക്കുന്നു. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിരവധി സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. കാതു കുത്തുന്നവർക്ക് ഒരു പ്രത്യേക ഒരു നെക്ലേസ് സമ്മാനമുണ്ട്. പിന്നെ കമ്മൽ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ മെയ് 20 വരെ. അപ്പൊ നിരവധി കമ്മലുകൾ 6,500 രൂപ മുതൽ ഡയമണ്ട് കമ്മലുകളും ഇവിടെ ലഭ്യമാണ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുനിൽ സരോവരം. ഒപ്പം ബിജോയ് കെ ജോയ്. താങ്ക് യു. കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ്, ഗ്രോസറി, ക്രോക്കറി, ബേക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ, വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ്. കൂടാതെ നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ വൈവിധ്യമാർന്ന സെലക്ഷനുമായി കാവുങ്കൽ സിൽക്സ് ആൻഡ് സാരീസ്. ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടാനുസരണം സ്വന്തമാക്കാൻ. ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ. ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം. സ്വാഡ് ഡയമണ്ട്സ്. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, നോർത്ത് പരവൂർ. പവിത്ര വെഡിങ്സ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 10% മുതൽ 25% വരെ ഡിസ്കൗണ്ട്. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഫണ്ട് അറേഞ്ച് ചെയ്യണം. ഐടിയു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ എന്നെ ടെൻഷൻ. എന്റെ എൻആർഐ ഡിപ്പോസിറ്റ് ഐടിയു ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ഐടിയു തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ചാലക്കുടി. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, നോർത്ത് പരവൂർ, ചാലക്കുടി.